നമസ്കാരം. കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യം ക്യൂവിൽ നിന്ന് വാക്സിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അത് ജീറ്റി. അതിനുശേഷം കോവിഡ് വാക്സിൻ സ്വന്തമായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതും ജീറ്റി. അതിനുശേഷം ലോകത്ത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ, അതായത് കോവിഡ് വാക്സിൻ പണത്തിന് കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, കേരളത്തിൽ എല്ലാവർക്കും കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞു. ആ സ്ഥാനത്തിപ്പോൾ കേന്ദ്രം നിലവിൽ തന്നെ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടം വരുവാണെങ്കിൽ, കോവിഡ് വാക്സിൻ വാങ്ങണമെങ്കിൽ ഈ കേന്ദ്രത്തിൻ്റെ വാക്സിൻ വാങ്ങാൻ കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് നേരിട്ട് വാക്സിൻ കമ്പനിയുമായിട്ട് വാങ്ങാം എന്ന് സംസ്ഥാനങ്ങളോട് പറഞ്ഞപ്പോൾ, ഇതായിപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടി സെക്രട്ടറിയൊക്കെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ സംസ്ഥാനത്തിന്, ഞങ്ങളുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് അതൊന്നും വാങ്ങാനുള്ള ത്രാണിയില്ല, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് ഇതൊക്കെ വാങ്ങാനും ചെയ്യാനും ഉള്ള സാമ്പത്തിക ശേഷി ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടാണോ ഇവർ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്? ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള മലയാളികളെ വളരെ നൈസായിട്ട് പറ്റിക്കാം തേക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ ഇവർ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ തള്ളി മറിക്കലുകൾ നടത്തിക്കൊണ്ടിരുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, വാക്സിൻ വിതരണം ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പം കുറച്ച് വേഗത കൂടിയിട്ടുണ്ട്. കാര്യം വാക്സിൻ്റെ രണ്ടാം വരവ് അതിവേഗതയിലാണ് വരുന്നത്. അത് ജനിതക മാറ്റം വന്ന കൊറോണ വൈറസാണ്, കുറച്ചുകൂടെ അപകടകാരിയായതുകൊണ്ട് കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരുന്നാലും ശരി, എന്തായാലും ശരി, എല്ലാവരും ഇതിൽ തുല്യ പങ്കാളികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഈ ഒരു രീതിയിൽ കോവിഡ് ആഞ്ഞടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. എന്തായാലും നമ്മൾ മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ താലി കെട്ട്, അല്ലെങ്കിൽ പുടവ് കൊടുക്കൽ, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, ഇത് തീർന്നതിന് മുന്നേ തന്നെ ഊട്ടുപുരയിലേക്ക് അല്ലെങ്കിൽ ഈ സദ്യ കൊടുക്കുന്നിടത്തേക്ക് അതിൻ്റെ വാതിലും കൊണ്ട് വാതിലും ഇടിച്ചു പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുന്നവരാണ് മലയാളി. അതാണ് മലയാളികളുടെ ഒരു രീതി. ആ മലയാളികളുടെ ഇടുക്കയിലോട്ടാണ് കോവിഡ് ക്ഷാമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീഡിയകൾ ഇങ്ങനെ കൊളുത്തിവിട്ടത്. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എത്ര സ്ഥലത്താണെന്നറിയാമോ ഈ കോവിഡ് വാക്സിൻ എടുക്കുന്ന അതിൻ്റെ ടോക്കണ് വേണ്ടിയിട്ട് അടി നടന്നത്? ഓരോ സമയത്തും ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് വാക്സിൻ കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യം കോവിഡിൻ്റെ മുൻനിര പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, ശുചീകരണ തൊഴിലാളികൾ, നഴ്സുമാർ, അങ്ങനെ അത്തരക്കാർക്ക് കൊടുത്തതിന് ശേഷം 60 വയസ്സിന് മുകളിലുള്ള സീനിയറായിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുത്തു. അതിനുശേഷം 45 വയസ്സിനുള്ള, ആ സമയങ്ങളിലൊക്കെ ഇതൊന്നും എടുക്കാതെ ഇങ്ങനെ ഉദാസീനരായിട്ടിരുന്നിട്ട് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വിട്ട ഈ കോവിഡ് ക്ഷാമം കണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ മരണ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഈ കിടന്നിട്ട് തല്ലും കൊണ്ട് ഇടിയും കൂടിക്കെന്ന് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ നമ്മുടെ തന്നെ കുറ്റം കൊണ്ട് നമ്മൾ വരുത്തി വെച്ചതല്ലേ? 130 കോടിയിൽ പരം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് എല്ലാം ഇങ്ങനെ ഈ എണ്ണയിട്ട യന്ത്രം പോലെ നടക്കണം എന്നൊക്കെ ശടിക്കുന്നത് ശരിയാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേന്ദ്രത്തിൻ്റെ നേരെയും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നേരെയും ഒക്കെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ, അവനവൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ അവനവൻ ശരിയായിരുന്നോ ചെയ്തത് എന്ന് സ്വയം വിമർശിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും നല്ലത് തന്നെയാണ്. കോവിഡിൻ്റെ കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അങ്ങ് കായംകുളത്ത് നിന്ന് പ്രതിഭാഹാരി, ഇപ്പം നിലവിലെ MLA ആണ്, അവർ വീണ്ടും മത്സരിച്ചിട്ടുണ്ട്. അവരിന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ വിചാരിച്ചു ഇത് ജലീലിനെ കൊള്ളിച്ചാണെന്ന്. പക്ഷേ ആലപ്പുഴയിലുള്ളവർ അവർക്ക് പെട്ടെന്ന് തന്നെ കത്തി അത് ജി സുധാകരൻ ഇട്ടിട്ടുള്ള കൊട്ടാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജി സുധാകരൻ്റെ ഫാൻസുകാരെല്ലാം വന്നിട്ട്, അവർ പിന്നെ വളരെയേറെ സാഹിത്യവാസനയുള്ളവരാണ്. ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ അത്യാവശ്യം കവിതയും കഥയൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അനുയായികളും കുറച്ച് സാഹിത്യവാസനയുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിലൊക്കെയുള്ള കക്കു സാഹിത്യമാണ്. എജ്ജാതി തെറികളൊക്കെയാണെന്നറിയാമോ? ഒരു വനിത ഒന്നുകില്ലെങ്കിലും നിങ്ങളുടെ ഒരു വനിത സഖാവല്ലേ, നിങ്ങളുടെ ഒരു വനിത MLA അല്ലേ, കുറച്ച് മാനം മര്യാദയ്ക്ക് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ആവാമായിരുന്നു. നമുക്കത് എല്ലാം ഒന്ന് കാണിക്കാൻ നിവൃത്തിയില്ല. അത്രമാത്രം അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അവരെ പറഞ്ഞത്. അവരപ്പോൾ തന്നെ ആ പോസ്റ്റ് വലിച്ചിട്ട് പറഞ്ഞു, ഈ പോസ്റ്റ് ഞാനിട്ടതല്ല, ഇതെൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണ്, എന്നിട്ട് ഹാക്ക് ചെയ്തിട്ട് ആരോ ഇട്ട പോസ്റ്റാണെന്ന്. നമുക്ക് മനസ്സിലാവുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ ഇടതുപക്ഷക്കാരുടെ അക്കൗണ്ടുകൾ മാത്രം എന്താണ് ഇങ്ങനെ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഹാക്ക് ചെയ്യുന്നത്? കുറേ നാളിന് മുമ്പ് നമ്മുടെ പൊന്നാനി
എം എൽ എയും നമ്മുടെ സ്പീക്കറും ഒക്കെ ആയിരുന്ന അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തിന് പേരിട്ട എസ് ആർ കെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. അദ്ദേഹത്തിന് ഒരു പറ്റുപറ്റി, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, അതിൻ്റെ താഴെ വേറെ ഒരാൾ വന്നിട്ട് കമൻ്റ് ഇടുന്ന രീതിയിലാണ് എസ് ആർ കെ അങ്ങ് സൂപ്പറാണ്, പൊളിയാണ്, മാരകമാണ് അങ്ങനെ അങ്ങനെ ആ ഒരു രീതി വരുന്ന ഒരു കമൻ്റ് അങ്ങ് ഇട്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടത്. അപ്പോൾ സ്വയമായിട്ട് തന്നെ പൊക്കി എസ് ആർ കെ അങ്ങ് പൊളിയാണ്, മരണമാസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തള്ളി മറിച്ചളഞ്ഞ്. ഇത് പിടിക്കപ്പെട്ടപ്പം അദ്ദേഹവും അന്ന് ഇതേപോലൊരു ഡയലോഗ് അടിച്ചു, അയ്യോ അതൊന്നും ഞാനല്ല, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ട് ഇട്ടതാണ്, പിന്നീട് ഞാനത് ശരിയാക്കിയെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ കായംകുളത്തെ എം എൽ എ പ്രതിഭാഹരിയുടെ കാര്യം. അവർക്കറിയില്ല അവരുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് ഇട്ടതാണ്. എന്തായാലും അവർ വീണ്ടും ഒരു പുതിയ പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് കടന്നുണ്ട്, ഉരുണ്ട്, ന്യായീകരിച്ചൊക്കെ നല്ല വൃത്തിയായിട്ട് മെഴുകിയിട്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഓട്ട പ്രദർശനം കണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.